പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സമയം ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം തന്ന അനുവാദത്തിനായി, നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. ഇത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ മനോഹരമായ ദിവസമാണ്. ഇന്നേ ദിവസം കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും അവൻ്റെ സന്നദ്ധയിൽ നാം ബലം ധരിപ്പാനും എല്ലാം ഈ വചനക്കേൾവി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം, ഈ കാര്യാദികളെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ സഭയായി നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു വർഷത്തിലെ പല സന്ദർഭങ്ങളിലായി പ്രത്യേകമായ ജാഗരണത്തോടെ, പ്രത്യേകമായ ഉപവാസത്തോടെ, വലിയ ഒരുക്കത്തോടെ വലിയവനായ കർത്താവിനെക്കുറിച്ച് ധ്യാനിപ്പാൻ, അവൻ്റെ ജനന മരണ പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും സഭയുടെ ആരംഭത്തെക്കുറിച്ചും എല്ലാം ചിന്തിപ്പാൻ ധാരാളം ഓർമ്മ ദിവസങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കണ്ട, മറിച്ച് വിശ്വാസികളുടെ സ്മൃതിപഥത്തിനകത്ത് തലമുറയുടെ മനസ്സിൽ കർത്താവിൻ്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയും ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും വരെയുള്ള കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെടാനും വിശ്വാസികൾക്ക് അതിനു വേണ്ട ആലോചനകൾ കൊടുക്കാനും പ്രത്യേകം പ്രത്യേകം ദിവസങ്ങൾ നമ്മളുടെ സഭയെ സ്നേഹിച്ച, നമുക്ക് മുൻപേ നിത്യതയെ പ്രാപിച്ച പൂർവ്വപിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് വളരെ അർത്ഥവത്തായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയിൽ വന്നത് സംബന്ധിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തെ സംബന്ധിച്ച് ഈ ഭാഗത്ത് നാം വായിക്കുകയാണ്. സെഹിയോൻ മാളികയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം നടന്നു. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് തന്റെ ആരോഹണത്തിന്റെ 10-ാം ദിവസം തന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിനെ അയച്ചു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, തൻ്റെ മനുഷ്യാവതാര കാലത്ത് നൽകിയ വാഗ്ദത്തം. ആ വാഗ്ദത്ത പ്രകാരം താൻ തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് അയക്കുകയാണ്. അതിനുവേണ്ടി അവർ ജാഗ്രതയോടെ കാത്തിരുന്നു, ഒരുക്കത്തോടെ കാത്തിരുന്നു, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അവരിന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബലം അവർക്ക് ലഭ്യമായി. അവർ അതിനായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുമെന്ന് അവൻ അരുളി ചെയ്തിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ പ്രവചന നിവൃത്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പെന്തക്കോസ്തു നാളിലാണ് ഈ പ്രധാന സംഭവം ഉണ്ടാകുന്നത്. പെന്തക്കോസ്തു എന്ന ഗ്രീക്ക് വാക്കിന് 50-ാമത്തെ എന്നാണ് അർത്ഥം. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ
പഴയ നിയമത്തിലെ വാരോത്സവത്തിന് ഈ പേര് നൽകിയിരുന്നു. പുറപ്പാട് പുസ്തകം 34:22 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, പെസഹാ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസമാണ് ഈ പെരുന്നാൾ വരുന്നത്. ആവർത്തന പുസ്തകം 16:9 ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിൻ്റെ 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാ അവരോഹണം നടക്കുന്നത്. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയതിൻ്റെ വാർഷിക ദിനത്തിലായിരുന്നു പെന്തക്കോസ്തു പെരുന്നാൾ ആചരിച്ചു പോന്നത്. ന്യായപ്രമാണം നൽകിയപ്പോൾ വലിയ ശബ്ദവും തീയും പുറപ്പെട്ടു. അപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണ സമയത്തും പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്നാൽ യേശുവിൻ്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പ്രാവ് പോലെയാണ്. പെന്തക്കോസ്തു നാളിൽ 120 പേരുള്ള ഒരു സംഘം നാം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. 120 പേരടങ്ങുന്ന ഒരു സംഘം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദത്തോടെയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത്യത്ഭുതകരമായ നിലയിൽ അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേലും പതിക്കുകയായിരുന്നു. ഓരോ വ്യക്തിയുടെ മേലും ഈ നാവുകൾ ചലിച്ച് നീങ്ങി. നാവുകൾ സംസാരത്തെയും അഗ്നി സുവിശേഷത്തിൻ്റെയും ദഹിപ്പിക്കുന്ന ശക്തിയെയും സൂചിപ്പിക്കുന്നതാണ്. നാവ് മനുഷ്യന്റെ സംഭാഷണങ്ങളെ സംസാരത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അഗ്നി സുവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ നാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ മൺപാത്രങ്ങളിലേക്ക് ഇടിച്ചിറങ്ങി വന്നു. അന്നാണ് കൃപായുഗത്തിൻ്റെ ഉദ്ഘാടനം, സഭായുഗത്തിൻ്റെ ഉദ്ഘാടനം, പ്രത്യക്ഷ നവീന സ്ഥാപനമായ സഭയുടെ ആരംഭമായിരുന്നു അത്. സഭയുടെ മണവാളനായ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. തന്നിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ നാൾതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും സമുദായമല്ല, ഏതെങ്കിലും സഭാവിഭാഗമല്ല, ഏതെങ്കിലും പ്രാദേശിക സഭകളല്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്ന സഭയുടെ ആരംഭമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് കൊടിയ മുഴക്കത്തോടെ അവരുടെ മേൽ പതിച്ചു. ഈ ആത്മാവ്, ഇതിനെ ആത്മസ്നാനം എന്ന് 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് പരിശുദ്ധാത്മാ സ്നാനം. യോഹന്നാൻ സ്നാപകനാണ് പരിശുദ്ധാത്മാ സ്നാനത്തെ പറ്റി ആദ്യമായി പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 3:11, മർക്കോസ് 1:18 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ അനിവാര്യത എന്തായിരുന്നു? എന്തിനാണ് പരിശുദ്ധാത്മാവ് വന്നത്? നമ്മിൽ എന്ത് കാര്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? പെന്തക്കോസ്തു പെരുന്നാളുകൾ ചിലർ വളരെ അർത്ഥഗർഭമായി സമുചിതമായി ആഘോഷിക്കാറുണ്ട്. ചിലർ അന്നേ ദിവസം വളരെ ആർഭാടമായി ആ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. എന്നാൽ അന്ത്യാത്മീയമായി സംഭവിക്കേണ്ട തിരിച്ചറിവുകളില്ലാതെ നാം ഈ കാര്യം ചെയ്താൽ നമുക്കെന്ത് പ്രയോജനം? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഞാനെന്ന് ഓരോ ക്രിസ്ത്യാനിക്കും ഓർമ്മ വേണം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഞാൻ. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം കൈപ്പണിയായതിനല്ല
ദൈവാത്മാവ് വസിക്കുന്നത്. ഈ മൺകൂടാരത്തിനകത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. ആത്മാവ് വസിക്കുന്ന ഇടം പരിശുദ്ധാത്മാവിൻ്റെ അധിവാസ കേന്ദ്രമായ ദൈവത്തിൻ്റെ ആലയമാണ്. പെന്തക്കോസ്തിയുടെ ഓർമ്മ ദിവസം ആലയത്തിൽ പോയി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു പോരുന്നവരാണ് നമ്മൾ. എന്നാൽ ആത്മാവിനെ കുറിച്ച് എന്തറിവുണ്ട്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തറിയാം? പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവാത്മാവാണ് ഒരു മനുഷ്യനെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ കൃത്യതയോടെ പഠിക്കുക. പരിശുദ്ധാത്മാവ് എന്തെല്ലാം ഒരു മനുഷ്യനിൽ ചെയ്യുന്നു എന്ന് ആ അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്നും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിന് താഴോട്ട് നാം ചിന്തിക്കുമ്പോൾ ആത്മാവ് നമ്മിൽ ചെയ്യുന്ന നിരവധി വസ്തുതകളെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ലൊരു കമ്പാനിയൻഷിപ്പ്, നല്ലൊരു കൂട്ടുകെട്ട് ആത്മീക ജീവിതത്തിൽ ദൈവമക്കൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അതൊരു കാറ്റല്ല, അത് കേവലം എന്തെങ്കിലും ഒരു ശക്തിയല്ല, അത് വ്യക്തിത്വമാണ്, അതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്നത് ഒരു ആളത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും മൂന്നാണെങ്കിലും മൂന്നും ഒന്നാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നെന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ആത്മാവും തമ്മിലുണ്ട്, സ്വർഗം തമ്മിലുണ്ട്. ഇവർ തമ്മിൽ വേർപിരിയുന്ന കാലമില്ല, ഇവർ തമ്മിൽ ഒന്നല്ലാതിരിക്കുന്ന കാലമില്ല. ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നായിരിക്കാം. ഇതാണ് ത്രിത്വ സംവിധാനം. ഇത് നമ്മുടെ മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ച് ഇഴകീറി പഠിച്ച് പൂർണ്ണമായി ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാക്കാമെന്ന് വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ അത് പരാജയത്തിൽ കലാശിച്ചു. അത് സംശയങ്ങളുടെ വീത സംശയങ്ങളാക്കി പരിണമിച്ചു. ചിലരെല്ലാം വിശ്വാസം പരിത്യജിക്കാനും കാരണമായി തീർന്നു. കാരണം അത്രമാത്രം ഗഹനമാണ് ആ വിഷയം. ഒരു 100 വർഷം പോലും ആയുസ്സില്ലാത്ത വെറും സാധാരണക്കാരൻ, സാധാരണക്കാരനായ മനുഷ്യൻ ആകാശമണ്ഡലങ്ങളെക്കുറിച്ച് പോലുമുള്ള പഠനം പൂർത്തീകരിക്കാൻ പ്രാപ്തിയില്ലാത്തവൻ, ഭൂമണ്ഡലത്തെക്കുറിച്ച് പോലും പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനു പോലും സാധിക്കാത്തവൻ, ആരാണ് ദൈവം എന്നുള്ളതിനെക്കുറിച്ച്, എൻ്റെ സൃഷ്ടാവാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗഹനമായ പഠനത്തിന് വേണ്ടി വൃഥാ വ്യാമോഹം നടക്കുകയാണ്. ഞങ്ങളുടെ ദൈവജനം പഠിപ്പിച്ച ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, സമുദ്രത്തിലെ വെള്ളത്തെ ഒരു ചോർപ്പയുള്ള ചെറിയൊരു മഗ് കൊണ്ട് സമുദ്രജലം കോയിപ്പറ്റിക്കാമെന്ന് നിർണയിക്കുന്നത് പോലെയാണ് ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള പരിശ്രമം. അത്
ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ അഗ്രാഹ്യമാണ്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ആത്മാവ് ഒരു യാഥാർത്ഥ്യമാണ്. ആത്മാവിനെ വിശ്വസിക്കണം. ആത്മാവ് വിശ്വസ്തനാണ്, ആത്മാവ് കാര്യസ്ഥനാണ്, ആത്മാവ് നമ്മുടെ നായകനാണ്, ആത്മാവ് നമ്മുടെ ഉപദേഷ്ടാവാണ്, ആത്മാവ് നമ്മെ നയിക്കുന്നവനാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ശക്തി എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ബലമെന്ന് പറയുന്നതാണ് ആ ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്നത്. ശരിയും തെറ്റും തമ്മിലുള്ള വിവേകപൂർണമായ തിരിച്ചറിവുണ്ടാക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. 26-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, നമ്മുടെ കുറവുകൾക്ക് ഈ പരിശുദ്ധാത്മാവ് കൂട്ടു നിൽക്കുകയാണ്, നമ്മുടെ സഹായകനായി നമ്മുടെ കൂടെയുണ്ട്. എവിടെയൊക്കെയാണോ നമ്മുടെ കുറവുകളുള്ളത്, എന്തൊക്കെയാണോ നമ്മുടെ ബലഹീനതകളുള്ളത്, സാരമില്ലെന്ന് പറഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്ന് നമ്മളെ ഉപദേശിച്ച് വഴി ഇതാകുന്നു, ഇതിൽ പോയിക്കൊള്ളുക എന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിനനുസരിച്ച് ജീവിച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുകയാണ്. ആത്മാവിൻ്റെ ശബ്ദം നാം തിരിച്ചറിയണം, ആത്മാവിൻ്റെ ശബ്ദം നാം ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്താണ് ആ പക്ഷപാതം? അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കപ്പെട്ട മഹാപുരോഹിതനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്ന് പക്ഷപാതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകൾക്ക് കൂട്ടുനിൽക്കുകയല്ല, നമ്മുടെ കുറവുകൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ്. നമ്മളുടെ തെറ്റുകളെ അവൻ ബോധ്യപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയോട് മറുത്താൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, പരിശുദ്ധാത്മാവിനെ തടുക്കരുത്. പരിശുദ്ധാത്മാവ് വീരനായ ദൈവമാണ്. അത് കേവലം ഒരു ശക്തി മാത്രമല്ല, രക്ഷിക്കപ്പെട്ട താങ്കൾ, കർത്താവിൻ്റെ ശരീരമെന്ന സഭയോട് ചേർക്കപ്പെട്ട താങ്കൾ പരിശുദ്ധാത്മാവിൽ നിറയണം. ഇന്ന് ഈ വിഷയങ്ങളെല്ലാം വളരെ കൺഫ്യൂസഡാണ്. എന്താണ് പരിശുദ്ധാത്മാഭിഷേകം? എന്താണ് ആത്മനിറവ്? ചിലർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാറേയില്ല, ചിലർക്ക് പരിശുദ്ധാത്മാഭിഷേകം ഇല്ലേ ഇല്ല, വേറെ ചിലർ ആത്മാഭിഷേകത്തെ വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുകയാണ്. ഇങ്ങനെ പലതരത്തിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഒന്ന് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നത് നല്ലതല്ലേ? പരിശുദ്ധാത്മാ അഭിഷേകമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ 9 ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല പറയുക, ഫലം, അതിൻ്റെ 9 കൂട്ടം കാര്യങ്ങൾ. ഗലാത്യാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ഫലം കൊണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്, വരം കൊണ്ടല്ല. വരം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എന്നാൽ അഭിഷേകമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുന്ന പ്രകടമായ മാറ്റം. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും എന്നുവേണ്ട സകല കാര്യത്തിലും നമ്മൾക്കുണ്ടാക്കുന്ന ചേഞ്ച് വളരെ വലുതാണ്. അത് എത്രത്തോളം ഉണ്ടോ, അതിൽ പൂർണ്ണമായി 9 ഫലവും ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടാൽ അതാണ് ശരിക്കും അഭിഷേകമെന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ഒരുപക്ഷെ അതിനും
വിമർശനങ്ങൾ കണ്ടേക്കാം. കാരണം ഇതിനെക്കുറിച്ച്, ടോപ്പിക്കിനെക്കുറിച്ച് വിവിധ തരത്തിൽ വർണ്ണിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ 9 കൂട്ടം കാര്യങ്ങൾ നമ്മിൽ സമൃദ്ധിയായി മറ്റൊരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ അതാണ് ആത്മനിറവിൻ്റെ പരമാവധി എന്ന് പറയുന്നത്. പലരും അഭിഷേകം പ്രാപിച്ചു എന്നെല്ലാം പറയും, പക്ഷെ സ്നേഹമില്ല, തമ്മിൽ വഴക്കാണ്, തമ്മിൽ പോരാട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെന്ന് പറയും, പക്ഷേ ഇന്ദ്രിയ ജയമില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറയും, പക്ഷെ സമാധാനമില്ല, ഇന്ദ്രിയ ജയമില്ല, പരോപകാരമില്ല, സൗമ്യതയില്ല, ക്ഷമയില്ല, സഹനമില്ല. പിന്നെ എങ്ങനെ ഇത് ആത്മാഭിഷേകമാകും? കുറേ ശബ്ദകോലാഹലങ്ങളാണോ? ഓർഗൻ്റെയോ സൈഡ്രമിൻ്റെയോ തമ്പേറിൻ്റെ ശബ്ദത്തിനനുസരിച്ച് മനുഷ്യൻ നെർവസ് ആകുന്നതാണോ? വൈകാരികമാണോ ഇത്? വൈകാരികമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദിവ്യമായൊരു സമാധാനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. പ്രശ്നങ്ങളുള്ള നമ്മുടെ സമീപനം സമചിത്തതയോട് കൂടിയതായിരിക്കും. നമ്മളതിനെ ശാന്തമായി കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഒടുവിൽ ഞാൻ വേഗം പറയട്ടെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവാണ് നാം ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് നമുക്ക് ബോധ്യം തരുന്നത്. പ്രൈസ് ദ ലോർഡ്. നാം ദൈവത്തിൻ്റെ മകനെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഞാനൊരു ദൈവപൈതലാണെന്നുള്ള കൃത്യതപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച പൈതലാണെന്ന് നമ്മെ ബോധ്യപ്പെടും. നമ്മുടെ അപ്പൻ പിതാവായ ദൈവമാണ്, അബ്ബാ പിതാവെന്ന് അവനെ വിളിക്കാനുള്ള അവകാശത്തിൻ്റെ ഉത്തരവാദിത്വം എന്ത്, എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തരുന്ന പരിശുദ്ധാത്മാവാണ്. ആകയാൽ ഈ പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ ദീർഘമായ വിഷയം ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താങ്കളും നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരണം. വിശ്വാസ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരുംതോറും, ആത്മാവിനെ അനുസരിക്കും തോറും അനുസരിക്കും തോറും അനുസരിക്കും തോറും, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയമാകും തോറും, പരിശുദ്ധാത്മാവിനൊരു കൂട്ടാളിയായി അംഗീകരിക്കും തോറും നമ്മൾ ആത്മാവിൽ പുഷ്ടിപ്പെടാനായിട്ട് തുടങ്ങും. അതിന് സർവശക്തനായ ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, നിവചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ അങ്ങയുടെ വചനം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ പുറപ്പാട് വ്യക്തിപരമായി അനുഭവിപ്പാൻ അവരുടെ മേലിറങ്ങി വന്ന് ആവസിക്കണമേ കർത്താവേ. ഹൃദയത്തിനകത്ത് വ്യാപരിക്കണമേ. ഈ മൺകൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവേ അങ്ങ് അധിവസിക്കണമേ. തെറ്റും ശരിയും പാപവും അനീതിയും തിന്മയും വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തൽ അങ്ങ് തന്നാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.